വേറൊന്നും ചോദിക്കാനില്ല വേറൊന്നും ചോദിക്കാനില്ല എന്ന് പറയുന്നു. എനിക്കോ എനിക്ക് ആദർശ് ഖാൻ ആദർശ് ഖാനാണോ? അതെ അതെ. മഹഫൂസ നോക്കണം നോക്കണ്ട് ഞാൻ നോക്കണ്ട് പേരെന്താ പറഞ്ഞേ? ആദർശ് ഖാൻ. ആദർശ് ഖാന് കിട്ടി, ആദർശ് ഖാന് കിട്ടി കുട്ടി, പേടിക്കല്ലേ. ആദർശ് ഖാൻ കേറി വന്നാ ചെയ്തു. ഫ്ലെയിമിൻ്റെ ഏട്ടക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നൊരു അടിപൊളി കിണ്ണം കാച്ച ഒരു ആപ്ലിക്കേഷനാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. ആപ്ലിക്കേഷൻ്റെ പേര് ക്ലബ് ഹൗസ് എന്നാണ്. ഈ ആപ്ലിക്കേഷൻ നിങ്ങളിൽ പലർക്കും അറിയാമെങ്കിൽ, ഞാൻ അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. കാരണം നമ്മുടെ ആൻഡ്രോയിഡ് വെർഷൻ ഇറങ്ങിയത് കഴിഞ്ഞ മാസത്തോട് അവസാനത്തോടെയാണ് നമ്മുടെ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ആൻഡ്രോയിഡ് വെർഷൻ ഇറങ്ങിയേക്കുന്നത്. കാരണം ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ആരുമായിട്ടും മെസ്സേജ് അയക്കാനോ ഒന്നും സാധിക്കത്തില്ല. റൂം ക്രിയേറ്റ് ചെയ്തിട്ട് ഇഷ്ടമുള്ളവരുമായിട്ട് നമുക്ക് ഓഡിയോ ചാറ്റ് ചെയ്യാൻ സാധിക്കും. കാരണം ഇഷ്ടം പോലെ പെണ്ണുങ്ങളും ആണുങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് ചാറ്റ് ചെയ്ത് നമ്മുടെ സമയം ഇഷ്ടം പോലെ ചെലവഴിക്കാൻ സാധിക്കും. നിങ്ങൾ വാട്സാപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം റീൽസൊക്കെ കണ്ടാണ് നിങ്ങളുടെ ഈ ഒരു ക്വാറൻറ്റൈൻ പീരീഡും ഒക്കെ നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്നതെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷൻ തികച്ചും ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. പി എസ് സി വഴിയുള്ള റൂം ക്രിയേറ്റ് ചെയ്ത് പി എസ് സി വഴി നമുക്ക് പഠിക്കാനും തുടങ്ങിയ റിയൽ എസ്റ്റേറ്റ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം കുറേ പരിചയമില്ലാത്ത ആൾക്കാരുമായിട്ടുള്ള പുതിയ പുതിയ സൗഹൃദങ്ങളും ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന അടിപൊളി ഒരു ആപ്ലിക്കേഷനാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഈ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് എളുപ്പം നമുക്ക് ഇൻസ്റ്റാൾ ചെയ്ത് യൂസ് ചെയ്യാൻ സാധിക്കത്തില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇത് രണ്ട് രീതിയിൽ നമുക്ക് ഇത് യൂസ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആരെങ്കിലും നമ്മളെ ഇൻവൈറ്റ് ചെയ്തിട്ട് ആ ഒരു ഇൻവൈറ്റ് ലിങ്ക് വഴി നമുക്ക് കയറി ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് യൂസ് ചെയ്യാൻ സാധിക്കും. രണ്ടാമതെന്ന് പറഞ്ഞാൽ നമ്മൾ പ്ലേ സ്റ്റോറിൽ കയറി സാധാരണ നമ്മൾ ആപ്ലിക്കേഷൻസ് ഇൻസ്റ്റാൾ ചെയ്യുന്ന പോലെ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമുക്ക് ഇത് നമുക്ക് അക്കൗണ്ട് എടുത്ത് വെക്കാം. അക്കൗണ്ട് എടുത്ത് വെച്ചിട്ട് ആരെങ്കിലും ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ ആ ഒരു ഇൻവൈറ്റ് ലിങ്ക് നമുക്ക് ഓട്ടോമാറ്റിക്കലി ഈ ഒരു ആപ്ലിക്കേഷൻ തരും. അങ്ങനെ നമുക്ക് അവർ ഇൻവൈറ്റ് ചെയ്തതായിട്ട് നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷനിൽ കയറി ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാൻ സാധിക്കും. നമുക്ക് സമയം കളയണ്ട, നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഇതിൻ്റെ അകത്ത് ഫീച്ചേഴ്സൊക്കെ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിന് വീഡിയോയിലോട്ട് പോകുന്നതിനിപ്പോൾ ചാനൽ ഫസ്റ്റ് ടൈമാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. നമുക്ക് നേരെ ഈ ആപ്ലിക്കേഷൻ എങ്ങനെ യൂസ് ചെയ്യണമെന്ന് നമുക്ക് വീഡിയോ കൊണ്ട് മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് പ്ലേ സ്റ്റോറിൽ കയറാം. പ്ലേ സ്റ്റോറിൽ കയറിയതിന് ശേഷം നമുക്ക് ക്ലബ് ഹൗസ് എന്ന് നമുക്ക് സെർച്ച് ചെയ്യാം. സെർച്ച് ചെയ്യുമ്പോൾ ആദ്യം തന്നെ ആ ഒരു ആപ്ലിക്കേഷനാണ് വരുന്നത്. ആപ്ലിക്കേഷൻ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. 4.3 റേറ്റിംഗ് ഉള്ളതാണ്. വെറും 12 MB മാത്രമാണ് ഈ ഒരു ആപ്പിൻ്റെ സൈസ് കേട്ടോ. ഡൗൺലോഡ് ചെയ്തു. നമുക്കിനി ഇത് ഇൻസ്റ്റാൾ ചെയ്യാം. ഇൻസ്റ്റാളായി. നമുക്ക് ഓപ്പൺ ചെയ്യാം കേട്ടോ. ഓപ്പൺ ചെയ്യുമ്പം ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും നമുക്ക് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്യുമ്പോൾ വരുന്നത്. അതിൻ്റെ അകത്ത് നമുക്ക് ഗെറ്റ് യൂസർ നെയിം കൊടുക്കാം. അവിടെ നിങ്ങളുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യുക. ഇവിടെ എൻ്റെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് കൊടുക്കാം. അതിനുശേഷം ഒരു 4-ഡിജിറ്റ് കോഡ് നമ്മുടെ ആ ഒരു ഫോൺ നമ്പറിലോട്ട് വരും. അതുകൂടെ കൊടുത്ത് നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്തതിന് ശേഷം നിങ്ങളുടെ ഒരു ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും കൊടുക്കുക. നെയിമൊക്കെ കൊടുക്കുമ്പോഴത്തേക്കും കറക്റ്റായിട്ട് ജെന്യൂനായിട്ട് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. കാരണം നമുക്ക് പിന്നീട് ചേഞ്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇപ്പം ഈ ഒരു ആപ്ലിക്കേഷനിൽ അവൈലബിൾ അല്ല. ഭാവി വരുന്ന ഒരു അപ്ഡേഷനിൽ ചിലപ്പോൾ അത് കാണും. അപ്പോൾ നെയിമൊക്കെ കറക്റ്റായിട്ട് കൊടുക്കുക. ശ്രദ്ധിച്ച് യൂസർ നെയിമും അതേപോലെ തന്നെ നമുക്ക് പിന്നീട് മാറ്റാൻ സാധിക്കത്തില്ല ഈ ഒരു ആപ്ലിക്കേഷനിൽ ഇപ്പം. പിന്നീട് വരുന്ന അപ്ഡേഷനിൽ ചിലപ്പം അതനുസരിച്ച് മാറ്റാനുള്ള ഓപ്ഷൻസൊക്കെ അവർ കൊടുക്കുമായിരിക്കും. ഇപ്പോൾ എന്തായാലും നമ്മൾ യൂസർ നെയിമൊക്കെ ശ്രദ്ധിച്ച് കറക്റ്റായിട്ട് കൊടുക്കുക. നമ്മുടെ ചാനലിൻ്റെ നെയിം തന്നെയാണ് ഞാൻ യൂസർ നെയിമായിട്ട് കൊടുക്കുന്നത്. ഫ്ലൈ മീഡിയ ടെക് എന്നാണ് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണെന്ന് വെച്ചാൽ അത് യൂസർ നെയിം കൊടുക്കുക. അപ്പോൾ കൊടുത്തു കഴിയുമ്പോഴത്തേക്കും നമുക്കിത് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത്. കാരണം എനിക്ക് ഓൾറെഡി ഇതിൻ്റെ അകത്ത് ഫ്രണ്ട്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നില്ല. അപ്പം എൻ്റെ ഓൾറെഡി ഇതിൽ അക്കൗണ്ട് എടുത്തിട്ടുള്ളൊരു ഫ്രണ്ട്സിനെ കൊണ്ട് ഞാൻ ഒരു ഇൻവൈറ്റ്
ഇൻവൈറ്റ് ലിങ്ക് ഞാൻ സെൻഡ് ചെയ്ത് മേടിച്ചു. സെൻഡ് ചെയ്ത് മേടിച്ചിട്ട് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഞാൻ ക്ലബ് ഹൗസിലോട്ട് കയറി. കയറിയപ്പോഴത്തേക്കും ആ അയച്ചു തന്ന ഫ്രണ്ടിൻ്റെ പ്രൊഫൈലാണ് കാണിക്കുന്നത്. ഞാൻ ജസ്റ്റ് അതൊന്ന് ഫോളോ ചെയ്തു. ഫോളോ ചെയ്തതിന് ശേഷം ജസ്റ്റ് ബാക്ക് ഇറങ്ങി. ബാക്ക് ഇറങ്ങിയപ്പോഴത്തേക്കും ഇതാണ് ആ ഒരു ആപ്ലിക്കേഷൻ്റെ ഇൻ്റർഫേസ്. ഒരുപാട് ഗ്രൂപ്പുണ്ട്. അതിന് മുമ്പ് നമുക്ക് നമ്മുടെ പ്രൊഫൈൽ ഒന്ന് നോക്കാം. ഇതാണ് നമ്മുടെ പ്രൊഫൈല്. ഇത്രയേ ഉള്ളൂ. ഇത്ര സിമ്പിളായിട്ടാണ് ഉള്ളൊരു പ്രൊഫൈലാണ്. നമ്മുടെ പേര് അവിടെ നമുക്ക് ഫോട്ടോ കൊടുക്കാം. അതിനുമ്പോൾ നമുക്ക് ആപ്ലിക്കേഷൻ ഒന്ന് നോക്കാം. ഈ കാണിക്കുന്നതാണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ആ ഒരു ഇൻ്റർഫേസ്. ഇതിൻ്റെ അകത്ത് ഒരുപാട് ചാറ്റ് റൂമുകളുണ്ട്. നമുക്ക് നമ്മുടെ ആപ്ലിക്കേഷൻ നമുക്ക് ഒരു പ്രൊഫൈൽ പിക്ചർ കൊടുക്കാം. നമുക്ക് ഗാലറി കയറി ഒരു പ്രൊഫൈൽ പിക്ചർ സെർച്ച് ചെയ്ത് ക്രോപ്പ് ചെയ്ത് കറക്റ്റ് ഫ്രെയിമാക്കി നമുക്കത് ഇത് സെറ്റ് ചെയ്തിടാം. ഓക്കെ, അപ്പോൾ നമ്മുടെ പ്രൊഫൈൽ പിക്ചർ സെറ്റ് ചെയ്തു. ഇത്രയേ ഉള്ളൂ ഈ ഒരു ആപ്ലിക്കേഷനിലായിട്ട് കൂടുതലായിട്ട് ചെയ്യാനായിട്ട്. ഇനിയുള്ളത് നമുക്ക് വേണമെങ്കിൽ ചാറ്റ് റൂമുകൾ ക്രിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ചാറ്റ് റൂമുകളിൽ നമുക്ക് ജോയിൻ ചെയ്യാം. ജോയിൻ ചെയ്യാനായിട്ട് ഒരുപാട് ചാറ്റ് റൂമുകളുണ്ട്, ഒരുപാടുണ്ട്. അപ്പം ഓക്കെ, അങ്ങോട്ട് പ്രപ്പോസ് ചെയ്യേണ്ട കുമാരേട്ടാ, ഈ ഒരു ചാറ്റ് റൂമിൽ കയറി എന്താ നടക്കുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഞാൻ ഇതൊന്ന് ബ്ലർ ചെയ്യുന്നുണ്ട്. അവരുടെ ഒരു സെക്യൂറിൻ്റെ ഭാഗമായിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഇതൊന്ന് ബ്ലർ ചെയ്തിടുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ആ വോയിസ് ഒക്കെ ഒന്ന് ഞാൻ കേൾപ്പിച്ചു തരാം. വോയിസ് ബ്രേക്ക് ആവുന്നുണ്ട്. വേറൊന്നും ചോദിക്കാനില്ല, വേറൊന്നും ചോദിക്കാനില്ല എന്ന് പറയുന്നു. എനിക്കോ, എനിക്ക് ആദർശ് ഖാൻ. ആദർശ് ഖാനാണോ? പേരെന്താ പറഞ്ഞു? ആദർശ് ഖാൻ. ആദർശ് ഖാനെ കിട്ടി, ആദർശ് ഖാനെ കിട്ടി കുട്ടി, പേടിക്കല്ലേ. ആദർശ് ഖാൻ കേറി വന്നാ ചെയ്തു. ആദർശ് ഖാൻ കേറുവാ. വൈറ്റ് ഷർട്ടിട്ട ചാരി നിൽക്കുന്ന ആദർശ് ഖാൻ നിങ്ങൾ തന്നെ കേറിവാ. ആദർശ് ഖാൻ കേറിയിരിക്കാണ്. കണ്ടില്ലേ, ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാനായിട്ട് വളരെ സിമ്പിളായിട്ടുള്ള ഇൻ്റർഫേസുകളും കാര്യങ്ങളും ഒക്കെയാണ്. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്ക് റൂം ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരുമായിട്ട് എല്ലാം നമുക്ക് ഓഡിയോ കോള് പോലെ ഓഡിയോ ചാറ്റ് നമുക്ക് ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ ഫ്രണ്ട്സ് നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷനെ പറ്റി തുടങ്ങിയ കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ആപ്പും ഒക്കെ നിങ്ങൾ സെൻഡ് ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഫസ്റ്റ് ടൈം ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അത് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.